നമസ്കാരം, മലയാളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ വരൾച്ചാ ബാധിത സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തെ കൂടാതെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ് വരൾച്ചാബാധിത സംസ്ഥാനങ്ങളായി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരൾച്ച നേരിടുന്നതിനായി 24,000 കോടി രൂപ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചതായും ഈ തുക ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭ്യമാക്കും. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഓരോ കുടുംബത്തിനും 50 ദിവസത്തെ അധിക ജോലി നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. DGP ലോക്നാഥ് ബെഹ്റയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ. തങ്ങളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ DGP ലോക്നാഥ് ബെഹ്റയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ജിഷ്ണു പ്രണയുടെ അമ്മ മഹിജ. കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് മഹിജ വ്യക്തമാക്കി. അതേസമയം ഇന്നലെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയത്തിൽ റിപ്പോ, കരുതൽ ധനാനുപാതം എന്നിവയ്ക്ക് മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.25% തുടരും. റിവേഴ്സ് റിപ്പോ നിരക്ക് 0.5% വർദ്ധിപ്പിച്ചു. 5.75% നിന്ന് 6% വർദ്ധിപ്പിച്ചത്. KM മാണിക്കെതിരായ ബാറ്ററി കേസ് അവസാനിപ്പിച്ചതായി വിജിലൻസ്. KM മാണിക്കെതിരായ ബാറ്ററി കേസിൽ ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങി വിജിലൻസ്. 2013-14 കാലത്തെ നിയമസഭാ ബജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി സ്വകാര്യ ബാറ്ററി കമ്പനിക്ക് നികുതി ഇളവ് നൽകി സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്ന കേസിലാണ് നടപടി. നിയമസഭ അംഗീകരിച്ച ബജറ്റ് അന്വേഷിക്കാൻ വിജിലൻസിന് യാതൊരു അധികാരമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അധികാരമില്ലാത്ത വിഷയത്തിൽ അന്വേഷണം നടത്തിയത് തെറ്റായെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി www.malayalambreakingnews.com സന്ദർശിക്കുക. നമസ്കാരം.